നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാൻ ഇറാന്റെ നീക്കം. നെതന്യാഹുവിനെ മാത്രമല്ല, ഇസ്രയേലിന്റെ യുദ്ധമന്ത്രി ഉൾപ്പെടെ ഉന്നതരെ വധിക്കാനാണ് ഗൂഢാലോചന നടത്തിയത്. ഗൂഢാലോചന നടത്തി എന്ന് സംശയിക്കുന്ന ഇസ്രയേലി പൗരൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രയേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലെബനനിലും സിറിയയിലും വോക്കി ടോക്കികളും പേജർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഭീതിയുടെ നടുവിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. ഇതിന് പിന്നാലെയാണ് കലിയിളകി ഇറാൻ ഇപ്പോൾ ഇസ്രയേലിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. പേജർ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള പ്രഖ്യാപനം നടത്തിയത് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ്. അതിന്റെ ഭാഗമായാണോ ഇത്തരമൊരു നീക്കം എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു, യോവ് ഗാലന്റ്, ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന രണ്ട് യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഷിൻബെത്തും ഇസ്രയേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. രണ്ട് തവണയും അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത്. ദൌത്യം നടപ്പാക്കാനായി ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ദക്ഷിണ ഇസ്രയേലിലെ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോത്തി മാമൻ എന്ന 73-കാരനാണ് അറസ്റ്റിലായത്. ഒരുപാട് കാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൌരന്മാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഏപ്രിലിൽ മോത്തി മാമൻ രണ്ട് തുർക്കിഷ് പൌരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളി. ഇയാളുടെ പ്രതിനിധികളായ രണ്ടുപേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത്. തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിലായിരുന്നു കൂടിക്കാഴ്ച. ഇവിടെ വെച്ച് ഇയാൾ എഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രയേലി പോലീസ് പറഞ്ഞു. മെയ് മാസത്തിൽ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നിരുന്നു. എഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ മോത്തി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിലെത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ക്വജ എന്നയാളുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരങ്ങൾ. എഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത്. ഇതിനുശേഷം ഇസ്രയേലിലെത്തിയപ്പോഴാണ് മോത്തി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷിൻബെത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് അറസ്റ്റ് വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് 10-ലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇതെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രയേലി പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന മോഷെ യാലോൻ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെ വധിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആരോപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ ഒരു നീക്കം നടന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് ഈ ഗൂഢാലോചനയിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ഒരു നീക്കം, അതായത് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള നീക്കം, വലിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഇറാൻ എന്ന വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. അതിനു പിന്നാലെയാണ് പേജർ ആക്രമണവും എല്ലാം ശക്തമായത്. ഇതോടുകൂടി നെതന്യാഹുവിനെ വധിക്കാൻ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. Oh.